ഇതൊരു ഇരട്ട ഗ്രാമമാണ്. ഒരേപോലെയുള്ള രണ്ട് പള്ളികൾ, രണ്ട് മുനിസിപ്പാലിറ്റികൾ, സെമിത്തേരികൾ, എല്ലാം ഒരുപോലെ. ഇരട്ടകളെ പിറക്കുന്ന ഒരുപാട് മനുഷ്യരെ നമുക്കറിയാം, നമ്മൾ കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഒരു ഗ്രാമം ഇരട്ടയായി ജനിച്ചാലോ? കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നാം, പക്ഷേ വാസ്തവമാണ്. ഇവിടെയൊന്നുമല്ല, അങ്ങ് ഫ്രാൻസിലാണ് ഈ ഇരട്ട ഗ്രാമം. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നതുവരെ സെൻസാൻഡിൻ എന്ന ഫ്രാൻസിലെ ഗ്രാമം ഒന്നായിരുന്നു. എന്നാൽ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഇതിനെ രണ്ട് മുനിസിപ്പാലിറ്റിയായി വിഭജിക്കുകയായിരുന്നു. അതോടെ പ്രശ്നങ്ങളും തുടങ്ങി. ഈ ഗ്രാമം 18-ാം നൂറ്റാണ്ട് വരെ ഒരു പ്രഭുകുടുംബത്തിന്റെ അധീനതയിലായിരുന്നു. ദ നോബിൾസ് ഓഫ് ദ സ്വാർട്ട് എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. ഒരു പാലം വഴിയാണ് ഇവിടേക്ക് ആളുകൾ പ്രവേശിച്ചിരുന്നത്. ഫ്രഞ്ച് സായുധ വിപ്ലവം ആരംഭിച്ചപ്പോൾ അത് രണ്ട് രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടു. അതിന്റെ ഒരു ഭാഗം എയറോണിലും മറ്റേത് കാൻഡലിലും സ്ഥിതി ചെയ്യുന്നു. ആ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ്. അവിടെ എല്ലാം രണ്ടു വീതമാണ്. രണ്ട് പള്ളികൾ, രണ്ട് മുനിസിപ്പാലിറ്റികൾ, രണ്ട് സെമിത്തേരികൾ, അങ്ങനെ നീണ്ടുപോകുന്നു അവയുടെ പട്ടിക. കഴിഞ്ഞ 250 വർഷങ്ങളായി സെൻസാൻഡിനിൽ ഇതാണ് അവസ്ഥ. അതുകൊണ്ട് തന്നെ അവിടുത്തെ നടത്തിപ്പിൽ ചില്ലറ പ്രശ്നങ്ങളല്ല ഉണ്ടാകുന്നത്. എയറോണിൽ 555 പേരും കാൻഡൽസിൽ 380 നിവാസികളുമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പള്ളികൾ ഒന്ന് എയറോണെന്നും മറ്റേത് കാൻഡൽസ് എന്നും അറിയപ്പെടുന്നു. രണ്ട് പള്ളികളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും രണ്ട് പുരോഹിതന്മാരും രണ്ട് സെമിത്തേരിയും രണ്ട് ഇടവകളും കാണുമല്ലോ. ആളുകൾക്ക് വാർത്തകൾ എത്തിക്കാൻ രണ്ട് പത്രങ്ങൾ വരെ ഇവിടെയുണ്ട്. ഇതൊന്നും പോരാതെ ഇവിടെ പശുക്കളും രണ്ടിനമാണ്. പശുക്കളിൽ ചുമന്ന ഇനത്തിനെ കാൻഡൽസ് എന്നും മറ്റേതിനെ എയറോൺ എന്നും വിളിക്കുന്നു. ഈ രണ്ട് പ്രദേശവും സ്വയംഭരണ പ്രദേശങ്ങളാണ്. എന്നിരുന്നാലും ഫ്രഞ്ച് സർക്കാർ അവരെ ഒരുമിച്ച് ഭരിക്കാൻ അനുവദിക്കില്ല. ഒരുമിച്ച് നടപ്പിലാക്കാൻ അനേകം പദ്ധതികൾ അവർ കൊണ്ടുവന്നെങ്കിലും രണ്ട് പ്രദേശങ്ങളായതിൻ്റെ പേരിൽ ധനസഹായം ലഭിക്കാൻ വളരെ പ്രയാസമായി തീർന്നു. ഈ രണ്ട് പ്രദേശങ്ങൾക്കും അതിർത്തികളുമുണ്ട്. വയലറ്റും നീലയും കലർന്ന ചെറിയ കല്ലുകൾ പാകിയാണ് അവർ അതിർത്തി നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാം രണ്ട് വീതമുള്ള ഇവിടെ പക്ഷെ ചില കാര്യങ്ങൾ മാത്രം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ അവയ്ക്കാൻ എന്ന് വിളിക്കുന്ന സ്റ്റേഡിയം അവർ ഒന്നായി പങ്കിട്ടു. അതിന്റെ ഒരു ഗോൾ പോസ്റ്റ് കാൻഡൽസും മറ്റേ ഗോൾ പോസ്റ്റ് എയറോണും പങ്കിട്ടെടുത്തിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ യുദ്ധസ്മാരകവും ഒരെണ്ണമേ ഉള്ളൂ. പണ്ട് രണ്ട് സ്കൂളുകളുണ്ടായിരുന്നു ഇവർക്ക്, എയറോൺ സ്കൂളും കാൻഡൽ സ്കൂളും. നേഴ്സറി കാൻഡൽസിലും ഒന്നാം ക്ലാസ് മുതൽ എയറോൺ സ്കൂളിലുമായിരുന്നു കുട്ടികൾ പഠിച്ചിരുന്നത്. ഇത് കാരണം ഒരു കുടുംബത്തിലെ സഹോദരങ്ങൾക്ക് വ്യത്യസ്ത അവധി ദിവസങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ വിദ്യാർത്ഥികൾ കുറഞ്ഞപ്പോൾ ഇപ്പോൾ ഇത് ഒരു സ്കൂളാക്കി മാറ്റി. ഈ ഗ്രാമത്തിലെ വളരെ വിചിത്രമായ ഒരു കാര്യം രണ്ടതിർത്തികൾക്കിടയിൽ നിൽക്കുന്ന ഒരു വീടാണ്. അതിലെ ചില മുറികൾ എയറോൺ രാജ്യത്തും മറ്റു ചില മുറികൾ കാൻഡൽസ് രാജ്യത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ കെട്ടിട നികുതി എവിടെ അടയ്ക്കുമെന്നുള്ള ആശയക്കുഴപ്പം 10 വർഷം വരെ നീണ്ടുപോയി. ഇതിനൊരു പരിഹാരം കണ്ടെത്താനേ അവസാനം ഉടമസ്ഥർ വീട്ടുടമസ്ഥരോട് മാതാപിതാക്കളുടെ മുറി കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു. ആ മുറിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇനി മരിക്കുന്നതും അവിടെ തന്നെ. അങ്ങനെ നോക്കിയപ്പോൾ അത് എയറോണിലായിരുന്നു, അധികാരികൾ നിശ്ചയിച്ചു. അപ്പോൾ നിങ്ങൾ എയറോൺ നിവാസിയാണ്. അങ്ങനെ ആ പ്രശ്നത്തിന് അവർ പരിഹാരം കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മീഡിയ ബ്ലാസ്റ്റേഴ്സ്.